ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് ലുലു മാൾ അപ്പൊ ഇങ്ങനെ വരണമെന്ന് ഞങ്ങൾ വിചാരിച്ചാണ് പക്ഷേ നമ്മുടെ എന്താ ഉദ്ഘാടനത്തിന് ആൾക്കാർ മുൻപ് ഉള്ളതുകൊണ്ട് ഇന്നലെ എൻട്രി കാണുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ ഇന്നലെ വന്നില്ല അപ്പൊ ഇന്ന് വന്നു അപ്പൊ വെള്ളിയാഴ്ച ആയിരുന്നു പിന്നെ ഭയങ്കര തിരക്കാണ് ഇപ്പൊ വന്നപ്പോൾ നല്ല നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഭയങ്കരമായ തിരക്കാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഉദ്ഘാടന സമയത്തൊന്ന് വന്ന് നമുക്കൊരു വ്ലോഗ് ചെയ്യണമെന്ന് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അകത്ത് വഴി കയറി നമ്മുടെ ലുലുമാളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ പോവാം നമ്മുടെ കുഞ്ഞിൻ്റെ പേരും നമ്മളുടെ ഫോൺ നമ്പറും ഒരു സ്റ്റിക്കറിൽ എഴുതി കുഞ്ഞുങ്ങളുടെ ഉടുപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കാരണം കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ ഈ തിരക്കിൽ കൈവിട്ട് പോയാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രമാത്രം തിരക്കാണ് നമ്മുടെ പൊന്നൂസിനെ മോറൂട്ടനെയൊക്കെ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒടിച്ച് വിട്ടേക്കുവാണ് അപ്പോൾ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ശബ്ദമാണ് പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെളിയിലും അതുപോലെ ലൈറ്റും കാര്യമൊക്കെ ഉണ്ട് അത് നമ്മൾ വെളിയിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും അത് കാണാൻ പറ്റും എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സന്ധ്യയാവും ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ 5 മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്തായാലും സന്ധ്യയാവും അപ്പോൾ നമുക്ക് വെളിയിലെ ലൈറ്റും കാര്യമൊക്കെ കാണാം അകത്തും നല്ല ലൈറ്റും ട്രീയും സെറ്റപ്പും ലൈറ്റും കാര്യമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് മേളിലോട്ട് മേളിലോട്ട് പെരുക്കി പെരുക്കും അറിയാം എന്തായാലും ചിലപ്പോ ഇവരെ കൊണ്ട് പോയാലേ ഇടിച്ചിടും പിന്നെ നമ്മള് എന്താ പറയാ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവരെ ഡ്രസ്സൊക്കെ അഴുക്കായിട്ട് രണ്ടുപേരും കുട്ടി ഒരു ബനിയനൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത് എന്തായാലും അടുത്തോട് പോയ തിരക്കൊക്കെ ഒന്ന് കാണാം ശക്തി ഹൈപ്പർ മാർക്കറ്റിലെ ആളുകൾ സാധനം എടുത്തിട്ട് മണിക്കൂറുകളോളമാണ് ക്യൂ നിന്ന് ബില്ലടിക്കുന്നത് കാരണം അത്രമാത്രം തിരക്കാണ് ഒരുപാട് ക്യൂവിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലുലു തന്നെ എത്ര കൗണ്ടർ ബില്ലിംഗ് കൗണ്ടർ ഉണ്ടെന്ന് നമുക്കറിയാം അത്രമാത്രം കൗണ്ടർ ഉണ്ടായിട്ടും ഇത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ എ സി ആയിട്ട് പോലും നമ്മൾ ഒരുപാട് ക്രൗഡിനിടയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഉണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടലുണ്ടല്ലോ അതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലിഫ്റ്റിൽ പോലും കയറണമെങ്കിൽ നമ്മൾ 10-20 മിനിറ്റോളം കാത്തു നിൽക്കണം കാരണം നമ്മുടെ ഫ്രണ്ടിൽ അത്രമാത്രം തിരക്കാണ് ആൾക്കാർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാള് അപ്പോൾ അത് കാണാൻ തന്നെ എല്ലാവരും വരും ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു ദിവസമായിട്ടുള്ള നമുക്കറിയാം ആ ഒരു ദിവസത്തിലാണ് ഇത്രമാത്രം ക്രൗഡ് ഈ ലുലു മാളിൽ
തേർഡ് ഫ്ലോറിലോട്ട് വന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെയാണ് കുറേ ഗെയിമുകൾ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാർഡാണ്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ആ കാർഡ് റീചാർജ് ചെയ്തിട്ടാണ് ഓരോ ഗെയിമും കളിക്കുക. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില ഗെയിമിലൊക്കെ കളിക്കുമ്പോൾ 300 രൂപ 350 രൂപയൊക്കെയാണ് ഒരാൾക്ക്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 100 രൂപ 150 രൂപയൊക്കെ ഉള്ളൊരു ഗെയിം നോക്കിയിട്ടാണ് റീചാർജ് ചെയ്ത കൂപ്പൺ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഞാനോ അണ്ണനോ എന്തിലെങ്കിലും കയറുമ്പോൾ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കയറ്റാനായിട്ട് ആ കാർഡിൽ ബാലൻസ് പൈസ കാണില്ല. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ എമൗണ്ട് നോക്കിയിട്ടാണ് ഗെയിം കളിച്ചത്. എറണാകുളത്തെ ലുലുമാലിനെ അപേക്ഷിച്ച് ഒരുപാട് ഒരുപാട് റൈഡുകളാണ്, പുതിയ ഒരുപാട് റൈഡുകളുണ്ട് പുതിയ ലുലുമാലിൽ. മനസ്സിലായി എന്റെ പേര് ഉണ്ടല്ലോ ക്ലാസ്. നമ്മുടെ മോനൂട്ടൻ രാഹിതി കയറാൻ പോവാണ്. മോനൂട്ടൻ്റെ പ്രായത്തിനകത്ത് ഒന്നിനും പറ്റുന്നില്ല. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് ശരിയാക്കി ഇതാ ഇതിൽ കയറാൻ പോവാണ്. അപ്പോൾ മിക്ക റൈഡുകളിലും ഹൈറ്റ് അനുസരിച്ചിട്ടാണ് കയറ്റുന്നത്. 90 മീറ്റർ അല്ലെങ്കിൽ 135 മീറ്ററിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ കയറ്റാൻ പറ്റൂ. അപ്പോൾ ഈ മുകളിലേക്ക് പിടിച്ച് കയറുന്ന ഗെയിമിൽ പൊന്നൂസിനും മോട്ടനും കയറണം എന്ന് ഒരേ നിർബന്ധം. അപ്പോൾ മോനൂട്ടനെ അളന്ന് നോക്കിയപ്പോൾ 100 മീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കയറാൻ പറ്റി. പിന്നെ പൊന്നൂസിനും മോട്ടനും ഒരു ധൈര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സേഫ്റ്റിയാണിത്, കൂടെ തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ അവിടുന്ന് ഒരു ബോയോ അല്ലെങ്കിൽ ഗേളോ കയറിപ്പോവും. അപ്പോൾ അവർ തിരിച്ചിറങ്ങി വന്നതിന് ശേഷം പറഞ്ഞത് മോനൂട്ടനെ കയറില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ മോനൂട്ടൻ ഇത്രയും മുകളിലായിട്ട് കയറി ഫ്രണ്ട്സ്, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. Thank you.
ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ക്ഷീണിച്ചു, ഞങ്ങൾക്ക് വിശന്നു. സമയം 8 മണിയായി. അങ്ങനെ നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ ഫുഡ് കോർട്ടിലൊക്കെ നമ്മൾ 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടൂ, അത്രമാത്രം തിരക്കാണ്. അങ്ങനെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷിച്ചു. നല്ല കുറേ ഗെയിമൊക്കെ കളിച്ചപ്പോൾ മനസ്സൊക്കെ ഒരു റിലാക്സായി. അപ്പോൾ വരാത്തവരൊക്കെ ഒരു വട്ടമെങ്കിലും നമ്മുടെ ട്രിവാൻഡ്രത്ത് വരിക.